പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെ തിരുനാമത്തിൽ ആമീൻ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമ മത്സരത്തിലെ ഞായർ വായനകളെ അടിസ്ഥാനമാക്കി ഗുഡ്നസ് ടി വി അണിയിച്ചൊരുക്കുന്ന ഏവൻഗേലിയോൻ എന്ന സുവിശേഷ വ്യാഖ്യാന പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. നമുക്ക് ഇന്നത്തെ വായനകൾ പരിചയപ്പെടാം. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:7-10 വാക്യങ്ങൾ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8-20 വാക്യങ്ങൾ, വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 21:28-32 വാക്യങ്ങൾ. നമുക്ക് ഇന്നത്തെ സുവിശേഷം ശ്രവിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇത് പറഞ്ഞു, അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും മേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും മേശികളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമ മത്സരമനുസരിച്ച് നാം തേജസ്കരണ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7 കാലഘട്ടങ്ങളാണ് നമ്മുടെ ആരാധനക്രമ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 6-ാമത്തെ കാലമാണ് തേജസ്കരണ കാലം. നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരോടൊപ്പം താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടതിൻ്റെ അനുഭവത്തെ കുറിച്ച് വയ്ക്കുന്ന മറുരൂപ പെരുന്നാൾ അഥവാ തേജസ്കരണ തിരുനാളാണ് തേജസ്കരണ കാലഘട്ടത്തിലെ തുടക്കമെന്ന് പറയുന്നത്. തുടർന്ന് വരുന്ന ഞായറാഴ്ചകളിൽ അതിനെ പിൻപറ്റിയുള്ള വായനകളാണ് നമ്മളെ വിചിന്തനം ചെയ്യുക. പ്രിയമുള്ളവരെ, എന്താണ് യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക? അവൻ താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാരുടെ മധ്യേ രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോളോ 15 എന്ന പേടകത്തിലൂടെ ചന്ദ്രനിലെത്തിയ ഇർവിൻ എന്ന് പറയുന്ന സഞ്ചാരി തൻ്റെ ചന്ദ്രനിലെത്തിയ അനുഭവത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഇപ്രകാരം കുറിച്ചു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ചന്ദ്രനിലെത്തിയ അനുഭവം എൻ്റെ വിശ്വാസ തലത്തെ തന്നെ മാറ്റിമറിച്ചു. എന്നിൽ വലിയൊരു രൂപാന്തരീകരണം അത് ഉണ്ടാക്കി. ദൈവത്തെയും ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെയും കൂടുതൽ വിശ്വസിക്കത്തക്ക വിധം അത് എന്നെ പ്രോജ്വലിപ്പിച്ചു എന്നാണ് തൻ്റെ ചന്ദ്രനിലെ അനുഭവത്തെക്കുറിച്ച് ഇർവിൻ എന്ന് പറയുന്ന ആ സഞ്ചാരി കുറിച്ച് വയ്ക്കുക. പ്രിയമുള്ളവരെ, ഇപ്രകാരം വിശ്വാസ അനുഭവത്തിൽ നാം ഓരോരുത്തരും രൂപാന്തരപ്പെടണം എന്നുള്ള സന്ദേശമാണ് യേശുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണ പെരുന്നാളിലൂടെ നമ്മളിലേക്ക് ലഭിക്കുക. യേശു തമ്പുരാൻ മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യത്തിൽ വെച്ചാണ് രൂപാന്തരപ്പെട്ടതെന്നാണ് നമ്മൾ ആ വേദഭാഗത്തിൽ വായിക്കുക. മോശ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പ്രതീകമാണ്. ഏലിയ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രതീകമാണ്. നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർണ്ണതയാണ് മിശിഹ എന്ന് പറയുന്നതിനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഇപ്രകാരം താബോർ മലയിൽ വെച്ച് യേശുവിൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ ഭൗമികമായ അധികാരങ്ങളുടെ മാത്രം രാജാവല്ല, സ്വർഗീയമായ അധികാരങ്ങളുടെ രാജാവാണ് എന്നുകൂടിയാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം സൂചിപ്പിക്കുക. അതായത്, താബോർ മലയിലെ രൂപാന്തരീകരണം അവൻ്റെ ഉദ്ധ്വാനനുഭവത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുക. അവൻ പീഡകൾ സഹിക്കും, കുരിശിലേറും, 3-ാം ദിവസം അവൻ ഉദ്ധ്വാനം ചെയ്യുമെന്നുള്ള സത്യം താബോർ മലയിലെ രൂപാന്തരീകരണത്തിലൂടെ അവൻ മുന്നമേ തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്രകാരം ഒരു രൂപാന്തരീകരണം അത്യാവശ്യമാണ്. ശിഷ്യന്മാരുടെ അനുഭവം എന്ന് പറയുന്നത് അവർക്ക്
അവിടെ ആയിരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, രൂപാന്തരീകരണത്തിൻ്റെ വിശ്വാസ അനുഭവത്തിൻ്റെ ഒരു രൂപാന്തരീകരണം നമ്മൾക്ക് സംഭവിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറെ അത്യന്താപേക്ഷിതമാണ്. ശില പോലെ നമ്മളുടെ വിശ്വാസ ജീവിതം പലപ്പോഴും ഉറച്ചു പോയതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു രൂപാന്തരീകരണം നടന്നെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ തീഷ്ണതയുള്ളവരായിട്ട് മാറുകയുള്ളൂ എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഭവം, ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു താപോരനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. അസാധാരണമായ ജീവിതശൈലി സ്വന്തമാക്കിയ മദർ തെരേസ ഒരു സാധാരണ കന്യാസ്ത്രീയായിരുന്നു. പാലായിലെ ഭരണജ്ഞാനത്ത് ഇന്ന് വിശുദ്ധയായി പരിലസിക്കുന്ന അൽഫോൻസാമ ഒരു മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലെ ആവൃതിയിൽ ഒതുക്കപ്പെട്ടവളായിരുന്നു. അങ്ങനെ അനേകം വിശുദ്ധർ നമ്മുടെ ഈ നാട്ടിൽ തന്നെ യേശുവിൻ്റെ വിശ്വാസ രൂപാന്തരീകരണ അനുഭവത്തിലൂടെ വിശുദ്ധരായി മാറിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മളിലും വ്യക്തിപരമായി യേശുവിൻ്റെ തേജസ്കരണ തിരുനാളിൻ്റെ അനുഭവം, രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം, മറുരൂപ പെരുന്നാളിൻ്റെ അനുഭവം വ്യക്തിപരമായി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളും വിശ്വാസത്തിൽ വളരുന്ന വ്യക്തികളായിട്ട് മാറുകയുള്ളൂ. ശില പോലെ കടലിൽ ഉറച്ചു നിൽക്കാനായിട്ടല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കടലിലൂടെ അതിൻ്റെ ഓളങ്ങളെയും തിരമാലകളെയും കാറ്റിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കപ്പലിന് സമാനമായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു മാറ്റം അനിവാര്യമാണ്. അതാണ് രൂപാന്തരീകരണ പെരുന്നാളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ തേജസ്കരണ തിരുനാളിൻ്റെ അനുഭവമായ തേജസ്കരണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾക്കേറെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് മത്തായിശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് പുത്രന്മാരുടെ ഉപമ എന്ന് പറയുന്നത് മത്തായിശ്ലീഹായുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലേക്കാണ് ഈ വചനഭാഗങ്ങൾ നമ്മുടെ ചിന്തകളെ കൊണ്ട് വന്നെത്തിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായിട്ടുള്ള നാളുകളിലാണ് അവൻ ഈ രണ്ട് പുത്രന്മാരുടെ ഉപമകൾ പറഞ്ഞു വയ്ക്കുക. ഇതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവൻ ജെറുസലേമിൽ നിന്ന് പീഡയ്ക്കും കുരിശുമരണത്തിനുമായി നയിക്കപ്പെടുകയാണ്. അവൻ ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ആയിരുന്നു കൊണ്ടാണ് ഈ ഉപമകൾ അവരോട് സംസാരിക്കുക, അവിടെയുള്ള ജനക്കൂട്ടത്തോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, മത്തായിശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായം ആദ്യ ഭാഗങ്ങളിൽ ജെറുസലേമിലേക്ക് യേശു ക്രിസ്തു രാജകീയമായി പ്രവേശിക്കുന്നു. പിന്നീട് അവൻ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. തുടർന്ന് അവൻ്റെ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന യഹൂദന്മാരോട് അവൻ മറുചോദ്യം ചോദിച്ച് അവൻ്റെ അധികാരത്തെ നിഷ്പ്രഭമാക്കുവാൻ വന്ന യഹൂദരെ ലജ്ജിപ്പിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന വിധമാണ് യേശു ക്രിസ്തു ഈ രണ്ട് പുത്രന്മാരുടെ ഉപമ അവർക്കായി പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപമ അവൻ പങ്കുവയ്ക്കുന്നത് ജനങ്ങളോടാണെങ്കിലും അവൻ്റെ ലക്ഷ്യം അവിടെ കൂടിയിരുന്ന പ്രധാന പുരോഹിതന്മാരും ഫരിസേയരുമായിരുന്നു. കാരണം അവരാണ് യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മത്തായിശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായം 45 ഭാഗത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്: പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ തങ്ങളെപ്പറ്റിയാണ് അവൻ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ഉപമ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് ഈ ഉപമ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? പ്രിയമുള്ളവരെ, അനുദപിക്കണം എന്ന വലിയ സന്ദേശമാണ് യേശു ക്രിസ്തു രണ്ട് പുത്രന്മാരുടെ ഉപമയിലൂടെയും തുടർന്ന് വരുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരൻ്റെ ഉപമയിലൂടെയും അതിനെ തുടർന്ന് വരുന്ന വിവാഹവിരുന്നിൻ്റെ ഉപമയിലൂടെയും പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, അനുതാപം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ള ഒന്നാണ് എന്നാണ് യേശു ക്രിസ്തു ഈ പ്രത്യേകിച്ച് ഈ രണ്ട് പുത്രന്മാരുടെ ഉപമയിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആശയമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അനുതാപമുണ്ടോ എന്ന് വ്യക്തിപരമായി ചിന്തിക്കുവാനായിട്ട് ഈ വചനഭാഗം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അനുതാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്.
ഇപ്രകാരം മാനസികമായ ഒരു മാറ്റം നമ്മളിൽ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു വിവക്ഷിക്കുന്നത് അവിടെ കൂടിയിരുന്ന യഹൂദന്മാരും പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി ഉപേക്ഷിച്ച് മനസ്സ് തിരിഞ്ഞ് അനുതപിച്ച് യേശു ക്രിസ്തുവിന് ദൈവത്തിന് പ്രിയങ്കരമായൊരു ജീവിതത്തിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ ഉപമയിലൂടെ പങ്കുവെക്കപ്പെടുന്നത്. പക്ഷേ അപ്രകാരം ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കുവാനായിട്ട് യഹൂദ പ്രമാണികൾക്കോ പ്രധാന പുരോഹിതന്മാർക്കോ ഫരിസേയർക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾക്ക് അവകാശപ്പെട്ട ദൈവരാജ്യം പാപികൾക്കും ചുങ്കക്കാർക്കുമായിട്ട് നൽകപ്പെടുമെന്ന്. യഹൂദ ജനതയെ പൂർണ്ണമായി തള്ളിക്കളയുകയല്ല, മറിച്ച് അവരിൽ കുറേ പേർക്ക് അല്ലെങ്കിൽ അവരിൽ കുറേ പേർ ദൈവത്തിന് പ്രിയങ്കരായി ജീവിച്ചിരുന്നാലും അവരിൽ എല്ലാവരും സ്വന്തമാക്കിയിട്ടുന്ന ദൈവരാജ്യം ചുങ്കക്കാർക്കും പാപികൾക്കുമായി നൽകപ്പെടുമെന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളിലേക്ക് പങ്കുവെക്കുന്ന ചിന്ത. പ്രിയമുള്ളവരെ, അനുതപിച്ചില്ലെങ്കിൽ നമ്മളും ഇപ്രകാരം ദൈവരാജ്യത്തിൽ നിന്ന് മാറ്റപ്പെടും. അനുതപിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടും. ഈ രണ്ട് പുത്രന്മാരുടെ മനോഭാവം ഇതാണ് നമ്മൾക്ക് വ്യക്തമാക്കി തരിക. ഒന്നാമത്തെ പുത്രനോട് പിതാവ് ചോദിക്കുന്നുണ്ട്, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ പറയുന്നു, ഞാൻ പോകാം. പക്ഷേ അവൻ പോകുന്നില്ല. ഈ ഒന്നാമത്തെ പുത്രൻ ചൂണ്ടിക്കാണിക്കുന്നത് യഹൂദ പ്രമാണികളെയും പ്രധാന പുരോഹിതന്മാരെയും ഫരിസേയരെയും നിയമജ്ഞരെയും ഒക്കെയാണ്. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊള്ളാം, തങ്ങളുടെ ജീവിതം മുഴുവൻ യഹൂദ ദേവാലയത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ വിശ്വാസത്തിങ്കിൽ കേന്ദ്രീകരിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം അനുസരണം ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അവർക്ക് തങ്ങളുടെ ജീവിതത്തെ അങ്ങനെ നയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ പിതാവ് രണ്ടാമത്തെ പുത്രനോട് ചോദിക്കുന്നത്, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അവൻ പറയുന്നു, ഞാൻ പോകില്ല. പക്ഷേ അവൻ പോകുന്നു. ആ പോകലിന് പിൻപിലൊരു കാരണമുണ്ട്, അത് അനുതാപമാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടാമത്തെ പുത്രൻ പ്രതിനിധാനം ചെയ്യുന്നത് യഹൂദ സമുദായത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായ വ്യക്തിത്വങ്ങളെയാണ്. യഹൂദ മതത്തിൻ്റെ രൂപക്കൂടലിൽ നിന്ന് കാതങ്ങളകലെ മാത്രം അവയെ നോക്കി പാർക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരായ പാപികളെയും ചുങ്കക്കാരെയും വേശ്യകളെയുമാണ് ഈ രണ്ടാമത്തെ പുത്രൻ പ്രതിദാനം ചെയ്യുന്നത്. അവർ ഒരിക്കലും ദൈവത്തെ അനുസരിക്കാമെന്നോ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊള്ളാമെന്നോ അവർ വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ അവർ അനുതപിച്ച് തങ്ങളുടെ പ്രവൃത്തിയിൽ അനുതപിച്ച് മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാമെന്ന് തങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വാഗ്ദാനം ചെയ്യുകയാണ്. അവർ തങ്ങളുടെ ജീവിതത്തെ ഒരു പുനർസമർപ്പണം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, അനുതാപത്തിലൂടെ ഇപ്രകാരം ഒരു പുനർസമർപ്പണമാണ് നമ്മളുടെ ജീവിതത്തിലും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. ഇപ്രകാരം ഒരു അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുന്നില്ലേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിചിന്തനം ചെയ്യണം. പലപ്പോഴും നമ്മളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാം, ധാർമ്മികമായ ജീവിതത്തിൽ ഉന്നതമായ രീതിയിൽ മുൻപോട്ട് പോയിക്കൊള്ളാം, വിശ്വാസ ജീവിതത്തിൽ ഒരു ചാഞ്ചല്യവും നമുക്കുണ്ടാവുകയില്ല, പ്രാർത്ഥനകൾ മുടക്കുകയില്ല, കുർബാന അനുഭവങ്ങൾ ഒഴിവാക്കുകയില്ല, കുടുംബ പ്രാർത്ഥനകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഭക്താനുഷ്ഠാനങ്ങൾ മുടക്കുകയില്ല, അന്യരെ സഹായിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല, എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും, ആരോടും വിദ്വേഷമില്ലാത്തവരായി മാറുമെന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത യഹൂദ പ്രമാണികൾക്ക് തുല്യമായ ജീവിതമല്ലേ നമ്മൾ നയിക്കുന്നതെന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അതിനാൽ സ്നേഹമുള്ളവരെ, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും അപ്രകാരം ജീവിക്കാൻ സാധിക്കാതെ പോകുന്നവരാണ്. അതുകൊണ്ട് ഈ ചോദ്യം യഹൂദരോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമാണ്. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവനിഷേധികളായ, നിരീശ്വരവാദികളായ, വിശ്വാസ ജീവിതത്തിൽ അല്പം പോലും താല്പര്യമില്ലാത്ത അനേകർ ക്രിസ്തു പറഞ്ഞ മാർഗത്തിലൂടെ ചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളാൽ അറിയപ്പെടാതെ പോകുന്ന അനേകർ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങളോട് ഒരുപക്ഷെ ചലിക്കുന്നുണ്ടാകില്ലേ? ആ ചോദ്യം നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചിരിക്കണം. അനേക നിരീശ്വരവാദികളായ വ്യക്തികൾ
ദൈവാസ്തവത്തെ നിഷേധിക്കുന്നവർ, പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിനെയൊന്നും താല്പര്യമില്ലാതെ കാണുന്നവർ, ഒരുപക്ഷെ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ജീവിത മാതൃകയിലൂടെ മുൻപോട്ട് പോകുന്നവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരെ ഓർത്ത് നമ്മൾ സ്വയം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്പോഴും ദൈവകൽപ്പനകൾക്ക് അനുസരണമുള്ള ജീവിതമായിരിക്കണം. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവകൽപ്പനകൾ ആചരിച്ച് പ്രധാന പുരോഹിതന്മാരെയും പരിസേയരെ നിയമിച്ചതേയും പോലെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലൂടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്ന പുതിയ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ളൊരു വിളിയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുക. ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുങ്കക്കാരനായിരുന്ന മത്തായിയാണ് മനസ്സ് തിരിഞ്ഞ് അനുതപിച്ച് കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് കടന്നുവന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷം രചിച്ച വിശുദ്ധ മത്തായിശ്ലീഹായിട്ട് മാറുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ അറിയപ്പെടുന്ന വേശ്യയായിരുന്ന മഗ്ദലന മറിയമാണ് അനുതപിച്ച് പശ്ചാത്തപിച്ച് യേശുവിൻ്റെ പ്രിയപ്പെട്ടവളായ മഗ്ദലന മറിയമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ചിന്തകൾ, ഇപ്രകാരമുള്ള ജീവിതങ്ങൾ നമ്മളേറെ സ്വാധീനിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അനുതാപമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ഘടകമാണ്. നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങളെക്കാൾ മുമ്പിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയെന്ന്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ജനമെന്ന് അഹങ്കരിക്കുന്ന നമ്മൾക്ക് പലപ്പോഴും സ്വർഗരാജ്യം സ്വന്തമാകുവാനായിട്ട് ഇടയില്ല. അവൻ്റെ വാക്കുകൾ നമ്മൾ വാക്കുകളിലൂടെ മാത്രമാണ് അനുസരിക്കുന്നതെങ്കിൽ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം സത്യസന്ധമായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പിൽ നമ്മൾ മാറ്റി നിർത്തിയ, നമ്മൾ അപഹസിച്ച, നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നൊക്കെ അകലെ കാതങ്ങൾ അകലെ മാത്രം ജീവിപ്പിക്കുന്ന ഇപ്രകാരം പാപികളായ മനുഷ്യർ നമ്മളെക്കാൾ മുമ്പേ മനസ്സ് തിരിഞ്ഞ് അനുതപിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട വലത്തുഭാഗത്തെ കള്ളൻ്റെ ജീവിതാനുഭവം നമ്മുടെ മുമ്പിലെ നേർ സാക്ഷ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകതയോടുകൂടി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് കാപട്യമില്ലാതെ തയ്യാറാകേണ്ടിയിരിക്കുന്നു. തുടർന്ന് വരുന്ന വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നീതി ഏതാണ്, അനീതി ഏതാണെന്ന് യോഹന്നാൻ യഹൂദ ജനതയ്ക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർ അവനെ വിസ്മരിച്ചു. വീണ്ടും യേശു ക്രിസ്തു കരുണയുടെ മാർഗത്തിലൂടെ യഹൂദ ജനതയെ സമീപിക്കുന്നു. അവരും അവനെയും ഈ യഹൂദ ജനത നിഷ്കരണം തള്ളിക്കളയുകയാണ്. എന്നാൽ ചുങ്കക്കാരും വേശികളും അവരിൽ വിശ്വസിച്ചു, നിങ്ങൾ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അനുതാപമാണ്. അനുതാപമുള്ള വിശ്വാസം മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാവുകയുള്ളൂ. അനുതപിക്കാത്ത വിശ്വാസം ഒരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായും അനുതപിക്കുവാനുള്ള, മാനസാന്തരത്തിനുള്ള, പശ്ചാത്തപിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, അനുതാപമെന്ന് പറയുന്നത് വിശ്വാസത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. അനുതപിക്കാതെ ദൈവം മുമ്പിൽ നമുക്ക് മൂടുപടം ധരിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ അവരുടെ മൂടുപടം നീക്കപ്പെടുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കോരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3:16 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുതപിച്ചാൽ നമ്മൾ ഓരോരുത്തരും ദൈവമഹത്വം ദർശിക്കും, വിശ്വാസ ജീവിതത്തിന് ഉന്നതിയിലെത്തുമെന്നുള്ള വലിയ സത്യമാണ് ഈ വാക്കുകളിലൂടെ നമ്മളെ വചനം ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുതപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യെശയ്യായുടെ പ്രവചനം 1:18-19 നമ്മൾ വായിക്കുന്നത് പോലെ, വരുവിൻ നമുക്ക് രമ്യപ്പെടാം, നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞു പോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണമുള്ളതാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കപ്പെടും. അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം
നിങ്ങൾ കർത്താവിൻ്റെ ഐശ്വര്യം ആസ്വദിക്കുമെന്നുള്ളതാണ് ആ വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ നമുക്ക് അനുതപിച്ച് മനസ്സ് തിരിഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗസ്നാപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തിന് അവകാശിയായി തീരുക എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21 നമ്മളെ വചനം ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നടക്കേണ്ടത്. നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടതെന്ന് ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 1:3 വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസമെന്ന് പറയുന്നത് അനുതാപത്തിൽ അടിസ്ഥാനമാക്കിയ ഒരു വിശ്വാസമായിരിക്കണം. ആ വിശ്വാസത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യത ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതം നമുക്ക് സാധ്യതമാണോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും സാധാരണ ഭക്തജനങ്ങളായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും അനുതപിക്കുവാനായിട്ട് ഒരുങ്ങുന്നവരാണ്, അനേകം ധ്യാനങ്ങൾ കൂടുന്നവരാണ്, അനേകം വിശുദ്ധ കുർബാനകളും നൊവേനകളും മുടങ്ങാതെ കൂടുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്, പങ്കുകൊള്ളുന്നവരാണ്. പക്ഷേ ആത്മീയമായൊരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? മനസ്സ് തിരിയുന്നുണ്ടോ? കർത്താവിങ്കിലേക്ക് ചെല്ലുന്നുണ്ടോ? ഇതാണ് ചോദ്യം. എത്രയൊക്കെ ധ്യാനങ്ങൾ കൂടിയാലും, എത്രയൊക്കെ വിശുദ്ധ കുർബാനകളിൽ പങ്കുകൊണ്ടാലും, എത്രയൊക്കെ നൊവേനകളിൽ പങ്കുകൊണ്ടാലും, എത്രയെത്ര കുടുംബ പ്രാർത്ഥനകൾ മണിക്കൂറുകൾ നീട്ടി നടത്തിയാലും നമ്മുടെ മനസ്സിന് മാറ്റമില്ലെങ്കിൽ, നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ, നമ്മൾ അനുതപിക്കുന്ന വിശ്വാസത്തിന് അർഹരല്ല. അനുതപിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിൽ ചുങ്കക്കാരെപ്പോലെയും പാപികളെപ്പോലെയും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയുള്ളൂ. അതിനാൽ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ മാറ്റത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഒരുങ്ങുന്നു. പക്ഷേ ആ മാറ്റം മാത്രം ഉണ്ടാകുന്നില്ല. നമ്മൾ വർഷത്തിൽ ഓരോ തവണയും ധ്യാനം കൂടുമ്പോൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ ആഗ്രഹിക്കും, ഓരോ ക്രിസ്തുമസിനും നമ്മൾ തീരുമാനമെടുക്കും, ഓരോ ഉയർപ്പ് പെരുന്നാളും നമ്മൾ തീരുമാനമെടുക്കും, നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം കൊണ്ടുവരും. പക്ഷേ അത് വെറും ഒരുക്കത്തിൽ അവസാനിക്കുകയാണ്. മാറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തോടെ നമ്മൾ അവിടെ നിർത്തുകയാണ്. വീണ്ടും പഴയ ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു ജീവിതശൈലി നമുക്കിനി ഉണ്ടാകരുത്. നമ്മൾ സാധാരണ ജീവിതശൈലിയിൽ ഉൾപ്പെടുന്നവരല്ല, മറിച്ച് ക്രിസ്തീയമായ നവ്യമായൊരു ജീവിതശൈലിയിലേക്ക് പുനർചേർക്കപ്പെടേണ്ടവരാണ്. ചുങ്കക്കാരും വേശികളും പാപികളും സ്വർഗരത്തിന് അവകാശമായത് അവരുടെ മനസ്സ് തിരിഞ്ഞ് അവർ പൂർണ്ണമായി കർത്താവിങ്കൽ സമർപ്പിച്ചതുകൊണ്ടാണ്. പിന്നീട് പഴയ ജീവിതശൈലിയിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്രകാരം പ്രിപ്പറേഷൻ മാത്രമല്ല, പൂർണ്ണമായൊരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം. താബോർ മലയിൽ വിശ്വാസാനുഭവത്തിൽ ശിഷ്യന്മാർക്ക് മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതുപോലെ സ്വയം നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മൾ ആത്മനാ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ശക്തിയുക്തം അധ്വാനിക്കണം. തീഷ്ണതയുള്ള വിശ്വാസാനുഭവത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിങ്കിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് അവകാശമുള്ളൂ. കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മൂടുപടം മാറ്റപ്പെടും. നമ്മൾ പൂർണ്ണമായും സത്യവിശ്വാസത്തിൽ ജീവിക്കുമെന്നുള്ള വാക്ക് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ആ വാക്കുകൾ നമുക്കെപ്പോഴും ഒരു ഉത്തേജനമാകട്ടെ, ഊർജ്ജമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തേജസ്കരണ പെരുന്നാൾ നമ്മുടെ വിശ്വാസാനുഭവത്തിൽ ഒരു പൂർണ്ണമായ മാറ്റത്തിൻ്റെ അനുഭവം സമ്മാനിക്കട്ടെ. താബോർ അനുഭവം എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും നിഴലിക്കേണ്ട അനുഭവമാണ്. ചന്ദ്രനിലെത്തിയ ഇർവിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അപ്രകാരം അനുഭവമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം അനുഭവങ്ങൾ ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ ജീവിതശൈലിയിൽ ശില പോലെ ഉറച്ചു നിൽക്കുവാനല്ല, കടലിലൂടെ മുന്നോട്ട് പോകുന്ന കപ്പലുകൾക്കിന് തിരമാലകളെയും കാറ്റിനെയും ഭേദിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ താബോർ മലയിലെ മറുരൂപപ്പെരുന്നാൾ അതിനുള്ളൊരു നാന്ദി കുറിക്കലാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും ശക്തിയും എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.